ഹലോ, ദ ഹംഗ്രി ബോണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ നോക്കാൻ പോണത്. സിലോൺ സ്പെഷ്യൽ ശ്രീലങ്കൻ സ്പെഷ്യൽ മലായി അച്ചാറാണ്. നല്ല എരിവും പുളിയും മധുരമൊക്കെ ചേർന്നൊരു പൊള്ളി അച്ചാറാണ്. പിന്നെ എണ്ണൊന്നും യൂസ് ചെയ്യുന്നില്ല, അച്ചാറും പൊടി വേണ്ട. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഈത്തപ്പഴമാണ് കേട്ടോ. 25 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കുരുക്കൾ കളഞ്ഞിട്ട്. അതിലേക്ക് പഞ്ചസാര 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൽ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്, 1 ടീസ്പൂൺ കടുക്, 5-6 ഏലക്കായ, അതുപോലെ ഇതിൽ കാണുന്ന പോലെ തന്നെ 2 കഷ്ണം പട്ടയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഏലക്കായയുടെയും പട്ടയുടെ ഒക്കെ ഫ്ലേവറാണ് ശ്രീലങ്കൻ ഫുഡിനൊന്ന് വ്യത്യസ്തമാക്കണത് കേട്ടോ. അതുപോലെ അതിൽക്ക് കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും 10-12 കുഞ്ഞ് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കണില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ സുർക്കയാണ് ചേർക്കുന്നത് വിനാഗിരി. 1/4 കപ്പോളം വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി ഇതുപോലെ ടൊമാറ്റോ സോസ് പോലെ അരച്ചെടുക്കുക. നല്ല സ്മെല്ലാട്ടോ ഇതിന്. ആ ഇലക്കായുടെ പട്ടയുടെ അടിപൊളി സ്മെല്ലാണ്. നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറി ഐറ്റംസ് വേണം. നമ്മുടെ ബജിമുളക് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ 1/6 എണ്ണം എടുത്തിട്ട് 5-6 എണ്ണം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. അതുപോലെ സവാള അതിന് മൂക്കോടെ തന്നെ ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും 2 എണ്ണം, പിന്നെ കുറച്ച് ചുവന്നുള്ളിയും, അതുപോലെ എരിവിനനുസരിച്ചിട്ട് ഇതിപ്പോൾ ഒരു 10-20 എണ്ണം ഉണ്ടാവും കേട്ടോ പച്ചമുളക്. ഇങ്ങനെ നടുകരിയതും കൂടി ചേർക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തുടച്ച് വെള്ളമൊന്നും ഇല്ലാണ്ട് ഈർപ്പെല്ലാം ഒട്ടും ഇല്ലാണ്ട് നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പണിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ എണ്ണ ഒഴിക്കാനോ തളിക്കാനോ ഒന്നുമില്ല കേട്ടോ. എണ്ണ ഒട്ടും ചേർക്കടിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മാത്രം നമ്മളതിൽ വേവിച്ചെടുക്കണുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു പച്ചമണം, ചെറിയ വെളുത്തുള്ളിയുടെ ഇഞ്ചിലെ പച്ചമണക്കം ഒന്ന് പോകണവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു വെന്ത സ്മെല്ലിങ്ങനെ വരും. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ ഇച്ചിരി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമുക്കിനി ഇതിൽ വേറെ കുക്കിങ്ങോ ഐറ്റംസോ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇത് ഇച്ചിരി ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കുക. 10-15 മിനിറ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇതൊക്കെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ചൂടാറിയപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കാണാനും നല്ലൊരു ഗ്ലേസിങ്ങും ഭംഗിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടിയും ഈത്തപ്പഴം കുരുകളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചമുളക്, ചുവന്നുള്ളി, ബജിമുളക്, സവാള അതൊക്കെ ചേർക്കാം. ഇതിൻ്റെ രസം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ആ ക്രഞ്ചിനെസ് ആണ്. അങ്ങോട്ട് കടിക്കുമ്പോൾ ആ സവാള, അതുപോലെ ആ ബജിമുളകും ക്യാരറ്റൊക്കെ അങ്ങോട്ട് കടിക്കുമ്പോൾ ആ പച്ചയുടക്കനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു അടിപൊളി ടേസ്റ്റ്. എൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടാവരുതേ ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊന്നും ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ഇത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇത് കൂടുതലായിട്ട് തോന്നും, പക്ഷേ അത് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ചുങ്ങി ചുങ്ങിയിട്ട് ഒന്ന് അതിൻ്റെ വലിപ്പൊക്കെ കൊണ്ട് കുറയും കേട്ടോ. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിലോണിലൊക്കെ ഇത് ശ്രീലങ്കയിലൊക്കെ എൻ്റെ പഴയൊരു നൊസ്റ്റാൾജിയാണ്. ഞാൻ 10-20 വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പം അവിടെ എല്ലാ റൈസിൻ്റെ കൂടെ അവിടുത്തെ ഫുഡിനൊക്കെ ഒരു ചെറിയൊരു മധുരിപ്പും ടേസ്റ്റൊക്കെ ഉണ്ടാവും. മധുരവും എരിവും പുളിയൊക്കെ ചേർന്നൊരു ഫുഡാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ബിരിയാണിയുടെ കൂടെയൊക്കെ എൻ്റെ ഫേവററ്റാകത്തു. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ചിലർക്ക് മധുരം ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എൻ്റെ ഫേവററ്റാണ്. അപ്പോൾ ഇത് നമ്മളൊരു ദിവസം രാത്രി ഇതുപോലെ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം തുറക്കുമ്പോൾ അത് ഇങ്ങനെയുണ്ടാവും. ഇതിൻ്റെ ടേസ്റ്റ് ഇതിപ്പോൾ തന്നെ യൂസ് ചെയ്യുക. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടി കഴിക്കണം. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ നമ്മളിത് അധികം അച്ചാറിനെ പോലെ കൂടുതൽ കാലമൊന്നും നമുക്ക് എടുത്തേക്കാൻ പറ്റില്ല കേട്ടോ. 1 ആഴ്ചയുടെ ഉള്ളിൽ ഫ്രിഡ്ജിൽ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് വെച്ചിട്ട് തന്നെ നമുക്കിത് ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ ഇതിരിക്കും തോറും, അതായത് ആ മാക്സിമം 1 ആഴ്ച ഇരിക്കും തോറും, 1 ആഴ്ചയുടെ മേലെ വരെ ഇരിക്കാം. അപ്പോൾ നിങ്ങളെ സ്മെല്ല് അറിയാലോ. നനവുള്ളതൊന്നും യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ആ ഡേറ്റ് കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ റെസിപ്പിയും കൊണ്ട് കാണാം. ബൈ.